പലപ്പോഴും സ്ത്രീകൾ നിസ്സാരമായി തള്ളിക്കളയുന്ന പല ലക്ഷണങ്ങളും ഒരുപക്ഷെ ഈ മാരക രോഗത്തിന്റെ തുടക്കമായിരിക്കാം. രോഗമുണ്ടോ എന്ന് എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ മനസ്സിലാക്കാം. സ്ത്രീകളെ ഏറ്റവും അധികം നേരിടുന്ന പ്രശ്നമാണ് സ്തനാർബുദം. 1985 മുതലാണ് ഒക്ടോബർ മാസം സ്തനാർബുദ ബോധവൽക്കരണ മാസമായി ആചരിക്കുന്നത്. നേരത്തെ രോഗം തിരിച്ചറിഞ്ഞ് ചികിത്സ നൽകിയാൽ ഈ രോഗത്തെ ഭേദമാക്കാൻ സാധിക്കും. പലപ്പോഴും സ്ത്രീകൾ നിസ്സാരമായി തള്ളിക്കളയുന്ന പല ലക്ഷണങ്ങളും ഒരുപക്ഷെ ഈ മാരക രോഗത്തിന്റെ തുടക്കമായിരിക്കാം. രോഗമുണ്ടോ എന്ന എളുപ്പത്തിൽ വീട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. സ്തനാർബുദമാണെങ്കിൽ പൊതുവെ കാണുന്ന ചില ലക്ഷണങ്ങൾ നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം സ്ത്രീകളുടെ ശ്രദ്ധയിൽപ്പെടുന്നതും വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്നതുമായ ലക്ഷണമാണ് മുഴകൾ. സ്തനങ്ങളിൽ അസ്വാഭാവികമായ മുഴകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉറപ്പായും അത് പരിശോധിക്കേണ്ടതാണ്. കട്ടിയുള്ളത്, മൃദുവായത്, ഉറച്ചിരിക്കുന്നതും അനങ്ങുന്നതുമായ പലതരം മുഴകൾ ഉണ്ടാവാം. എന്നാൽ സ്തനങ്ങളുടെ എല്ലാ മുഴകളും അർബുദത്തിന്റെ കാരണമല്ല. സ്തനങ്ങളിലെ വേദന, അസാധാരണമായ വേദനയുണ്ടെങ്കിൽ അതിൽ ശ്രദ്ധ നമ്മൾ പുലർത്തേണ്ടത് ആവശ്യമുണ്ട്. മുറുകിയെ ഭ്രാധരിക്കുമ്പോൾ അല്ലെങ്കിൽ ആർത്തവ സമയത്തോട് അടുക്കുന്ന സമയങ്ങളിലും സ്തനങ്ങളിലെ വേദന സാധാരണമാണ്. എന്നാൽ രണ്ടാഴ്ചയിൽ കൂടുതൽ ഈ വേദന തുടർന്ന് എത്രയും വേഗം പരിശോധന നടത്തുന്നു. മറ്റൊന്നാണ് സ്തനങ്ങളിൽ ഞരമ്പുകൾ തെളിഞ്ഞു കാണപ്പെടുന്നത്. അങ്ങനെ കാണപ്പെടുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. പെട്ടെന്ന് സ്തനങ്ങളുടെ ഞരമ്പുകൾ പുറത്തേക്ക് പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ അത് വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. സ്തനങ്ങളിൽ നിന്ന് മുലപ്പാലല്ലാതെ മറ്റെന്തെങ്കിലും ദ്രാവകം വന്നാൽ അതും സൂക്ഷിക്കേണ്ടതാണ്. സ്തന ഞെട്ടുകളിൽ നിന്ന് രക്തം കലർന്നതോ അല്ലാത്തതോ ആയ സ്രവം വന്നാലും തീർച്ചയായും വൈദ്യസഹായം തേടേണ്ടതാണ്. സാധാരണയായി കാണപ്പെടുന്ന സ്തനങ്ങളിലെ പെട്ടെന്ന് നിർവ്യത്യാസം ഉണ്ടായാൽ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അമിതമായ ചുവപ്പ് നിറം ഒരു പക്ഷേ അത്ഭുതത്തിന്റെ കാരണമായേക്കാം. ഈ മുലയൂട്ടുന്ന സ്ത്രീകളിൽ സ്തനാർബുദം ഉണ്ടാക്കാനുള്ള സാധ്യത അല്പം കുറവാണ്. മുലക്കണ്ണ് അസാധാരണമായി ഉള്ളിലേക്ക് വലിഞ്ഞതായി തോന്നിയാൽ എത്രയും വേഗം ചികിത്സ തരണം. പലപ്പോഴും വീർത്തിരിക്കുന്ന മുഴകൾ ക്യാൻസറുകളാകാം. എന്നാൽ ഭൂരിഭാഗം സ്ത്രീകളും ഇത് നിസ്സാരമായാണ് കാണുന്നത്. വീർത്ത മുഴകൾ തന്നെ പലപ്പോഴും ക്യാൻസറുകളായി മാറിയേക്കാം. അതുകൊണ്ട് തന്നെ കൃത്യമായ ചികിത്സ തേടേണ്ടത് വളരെ അത്യാവശ്യമാണ്. സ്തനങ്ങളിൽ പെട്ടെന്ന് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്ന് നമ്മൾ ശ്രദ്ധിക്കാം. മുലകൾ തമ്മിൽ വലിപ്പത്തിൽ വ്യത്യാസമുണ്ടെങ്കിലും നിർബന്ധമായി വിദഗ്ധ പരിശോധന നടത്തേണ്ടതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ വയ്ക്കാനായി പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. കൂടെ വരുന്ന ബെല്ലേക്കൻ കൂടി അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. അപ്പോൾ ഒക്ടോബർ മാസം ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മാസമാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്.